പ്രവാചകന്മാരും വലിയ നേതാക്കന്മാരും വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. പരിശുദ്ധ അമ്മ എല്ലാത്തിനേക്കാളും ഉപരിയായി ഏറ്റവും വിനീതമായ എളിമയോടുകൂടിയാണ് ദൈവത്തിൻ്റെ പദ്ധതികളോട് കൂറി നിൽക്കുന്നത്, കൂടി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദൈവീക പദ്ധതിയോട് അടുത്ത് നിൽക്കാം. ദൈവം പറയുന്നത് എന്താണോ അത് നിറവേറ്റുമുള്ള സന്മനസ്സ്, എളിമ, വിനയം, സൗമ്യത നമുക്ക് ലഭിക്കണം. കർത്താവേ, പരിശുദ്ധ മകനൊക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ബെത്ലഹേമിലെ കാലത്തോട് തുടങ്ങി കാൽവരി വരെയുള്ള എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്കും എല്ലാം ധൈര്യം നൽകുമെന്ന് ദൈവിക പദ്ധതികൾ ചേർന്ന മാതാവിനെ പോലെ നമുക്ക് ഈ ബലിയും ഭക്തിയോട് പങ്കുചേരാം. കർത്താവായ യേശു തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിശുദ്ധരുടെ നിയമസഭയ്ക്ക് പറയുന്നുണ്ട്, മണവാളിൽ കൂടിയുള്ളപ്പോൾ വിവാഹ അതിഥികൾ ഒരിക്കലും ഉപസിക്കാറില്ല, അവർ സന്തോഷിക്കാൻ ചെയ്യുക. മണവാളി എന്നാണ് എടുക്കപ്പെടുന്നത്, അന്ന് അവർ ദുഃഖം ആചരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വാത്സല്യം എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ കൂടെ സന്തോഷിക്കാനുള്ള കൃപ ഈ ബലിയെ പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ ദിനത്തിനോടനുബന്ധിച്ചുള്ള നാലാം നോമ്പ് ദിനത്തിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളും ലഭിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവേഷ്ടം നിറവേറ്റുവാൻ നമ്മെ സഹായിക്കണമെന്ന് ഈ ബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് കൂട്ടുകൾ ആൻഡ്രൂസ്, ബീന, ആഷ്ന, ബിമൽ റോയ്, നോറ മരിയം, മേരി ആഷ്മിയ, പരേന്ദ്ര സേവർ, ഷാജി, റീന, നമിത, നിഷാൽ ആറ്റം, ഈ കുടുംബ നിയമം ഒരു മുഴുവനുമായി സമൃദ്ധമായി ദൈവകരങ്ങളിൽ ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർക്കാം. സന, സന്ധ്യ, ബിബിൻ, സുജായൽ സി, ഇഷ, ജോപ്പനേര, ഫ്ലസി ആന്റണി, കാസിമർ, ബീന, ബേസിൽ, ബെഞ്ചമിൻ, മൊയ്ബിൻ, അമേയ, കെവിൻ, അലീന, മാർക്കറിയ, ക്രിസ്, റോയി, കർത്തേടത്ത്, അഗസ്റ്റ്, ലൂസി, അജിത്, നിഷ, ജവാന, ജവാക്കി, മനു, സുബി, ജോർജ്, സസിൽ, ജോൺ, തിരുനിലത്ത്, നവീൻ കുടുംബാംഗങ്ങൾ, ശോഭന, മണി, ജോസഫ് മെർജർ, ദിവ്യ, സാബു, ടാനിയപ്പോൾ, സന്ധ്യ, മഞ്ജു, സുസ്മിത, നവോമി, തനിഷ്ക, അനു, മാർട്ടിൻ, എസ്, പമാശ്വർലി, ഷാരു, ഷീൻ, നെൽസൺ, ഷൈന, നടേഷ, ജോജോലിക്കൽ, ഇവരെല്ലാവരും നിയോഗങ്ങൾ ഇബലിയെ സമർപ്പിക്കുക. ഇബലിയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. കാര്യങ്ങൾ കോപ്പി ഈ ബലി അർപ്പിക്കുക. എന്തെങ്കിലും തെറ്റുകൾ, പാപങ്ങൾ വന്നിട്ട് മാപ്പേക്ഷിക്കാം. നമുക്ക് ഏറ്റവും എല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാണ് ഞാൻ വലിയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട, എൻ്റെ വിട, എൻ്റെ വലിയ വിട ആകെയാണ് നിതനയായ പരിശുദ്ധ മറിയത്തോ എല്ലാ അനാഗമായ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം വഴി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായിലേക്ക് എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായി സുഖിച്ചു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവേണമേ.
ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ. സഹോദരനെ, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല, ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും, അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മദ്യാനം പോലെ നിന്റെ അവകാശവും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. നിയമസ്ഥനും പരീശരും യേശുവിനുള്ളത്. യോഗനാലെ ശിഷ്യന്മാരും എപ്പോഴും ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. പരീശരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യന്മാർ ദിനം കുടിച്ച് നടക്കുന്നു. യേശു അവിടെ പറഞ്ഞു, മണവാളൻ കൂടിയുള്ളപ്പോൾ മണവർ തോഴന്മാരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിവസങ്ങൾ അപ്പോൾ അന്ന് അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമാരസ്യം, ആരും പുതിയ വസ്ത്രത്തിൽ നിന്നും കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാതെ, അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടം വേദിച്ച് ഒഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. പഴയ വീഞ്ഞ് കുടിച്ച് ഒരുവനെ പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചമെന്നല്ലേ പറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി.
ഒന്നുചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറും. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാജ്യമായ സ്നേഹം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര വിലയുമായി തീരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രഹമാകുന്നു. കുരിശിലുയർത്തപ്പെടുകയും തന്നെ തന്നെ നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ നൽകുകയും തിരുസഭയുടെ കുതാശകൾ നിലവിളിക്കുന്ന കുത്തിത്തീർന്ന വിലാവിൽ നിന്നും ചോരയും നീരും ചൊരിഞ്ഞുകൊണ്ട് നമ്മളെല്ലാം രക്ഷയിലേക്ക് തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിച്ചു ആ രക്ഷയുടെ നിലവിൽ നിന്നും നിരന്തരം പാലം ചെയ്ത് സന്തോഷിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരും സകല വിശുദ്ധരോട് ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചു ഞങ്ങളെല്ലാവരും എളിമയോടെ ആലപിക്കുന്നു. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ വിശ്വാസത്തിന്റെ രഹസ്യ കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റവും അങ്ങേ കർത്താവേ. അവിടുത്തെ മരണവും ഉയർപ്പും ഉയർത്തുവാണ് അങ്ങേ തിരുമുമ്പ് നിൽക്കുവാൻ അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന പരിശുദ്ധാത്മാവിന് ഒന്നായി ചേർന്നു കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയോധന ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദ്ദിനാൾമാർക്ക് വേണ്ടി ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ അഭിവന്ദ്യ ജോസഫ് കളഞ്ഞ പറമ്പിൽ മെത്രാപ്പിലെത്തിയോളും മറ്റെല്ലാ മെത്രാൻമാർ വൈദിക സന്യാസികൾ അൽമായിരുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും വിവാഹം ആശ്രയിക്കുന്ന ആഘോഷിക്കുന്നവരെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മൂന്ന് കുട്ടികൾ ആൻഡ്രൂസ് കുടുംബത്തെയും പറയുന്നവർ സേവർ ഷാജി കുടുംബാംഗങ്ങളെയും ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനീകാമനീയത്വം ആ കനിയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ പിതാവാണ്. ഇന്നത്തെ തിരുനാൾ കാലവധനായ സർവസാരിയും എല്ലാ അപ്പോസ്തലന്മാരും എല്ലാ വിശുദ്ധരും ചേർന്ന് ഭർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ അനുഭവം ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറിയും കരങ്ങൾ കൂപ്പി ത്രിയേകദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കട്ടെ. എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളായി ഉത്ഭവത്തിലായി ദിവ്യോപദേശ രൂപത്തിലായി നിർവയം എഴുന്നേറ്റ് കലങ്ങളെ ഏറ്റു പിടിച്ച് വിശപ്പെടിപ്പിച്ച് പ്രാർത്ഥന ഏറ്റവുമെല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകി അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകി അന്നു വേണ്ട ആഹാരം എന്നിവർക്ക് നേടണമേ. ഞങ്ങൾ തെറ്റു ചെയ്യുന്നതിനോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണം. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണം. കർത്താവെല്ലാ തിന്മകളും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശു ക്രൈസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചു പോകും. അങ്ങേ കരുണയസഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെയാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അല്ല ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങേ സഭയുടെ വിശ്വാസത കണ്ട അങ്ങേ തിരുവിളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചൊളിയാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളയിടമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പര കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളെ നീക്കനിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളെ നീക്കനിയേ.
ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു. ദൈവ കുഞ്ഞാണ്ട് വരുന്ന ക്ഷണിക്കപ്പെട്ട നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചിരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുസ്രേക്തങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നേ വാൾ വാൾ തോതേ
ശാശ്വത അനുഭവിക്കണം. നിരാലംബരായ മക്കളുടെ ദിവ്യസാന്ത്വനമായ പരിശുദ്ധ ആരോഗ്യ മാതാവിനെ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ പിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ആവശ്യ നേരങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സന്നദ്ധനായിരിക്കണം. പരിശുദ്ധ മറിയം വഴി കനായിലെ കല്യാണ വിരുന്ന് സഹായമല്ലതുപോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ സഹായം എന്നും ഉണ്ടാകണമേ. മാനസികവും ശാരീരികവും ആത്മീയവുമായ അനാരോഗ്യത്തെ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രത്യാശയോടെ അണയുന്ന സ്വർഗീയ മാതാവെ, അങ്ങേ ദിവ്യസാന്ത്വനം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ആരോഗ്യ മാതാവിനുള്ള നവനാൾ ചിലവാണ്. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഒരുമിച്ച് മാതാവിനെ പ്രാർത്ഥന ഏറ്റുമെല്ലാം. ഓ ദിവ്യകന്യകേ, അതിനിർമ്മല മാതാവാകുന്ന നിത്യകാലം മുതൽക്കേ ആരാധനത്തിന് തകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളെ, നമ്മുടെ ദിവ്യനാഥന്റെ മനുഷ്യാവതാര വേളയിൽ അങ്ങയുടെ നിർമ്മലോദരത്തിൽ അവിടുത്തെ സംഭവിച്ച ആ 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കാൻ നിന്റെ എളിയ ദാസരായ ഞങ്ങളെ അനുവദിച്ച ദുഃഖിതരിലും അലിവേറും അമ്മേ, എന്റെ തീവ്രമായ പ്രാർത്ഥനകൾ വഴി ആ ആനന്ദത്തെ നവീകരിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ പോലും കഴിഞ്ഞില്ല എങ്കിലും എന്റെ ആനന്ദത്തെ ഭക്തിയ അനുസ്മരിക്കുന്നവർക്ക് നീ പറഞ്ഞതെല്ലാം പ്രത്യേകമായ സംരക്ഷണം ഈ കഷ്ടതകളിൽ ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് തരിക. അങ്ങേ തിരുക്കുമാരന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്ന തന്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് നിന്റെ പ്രാർത്ഥനകളുടെ വല്ലഭത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കണം. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നവനാൾ വഴി ഞാൻ അനുഗ്രഹങ്ങൾ നൽകുക. എനിക്ക് നീ ലഭിച്ചു തരണമേ. അത് ദൈവത്തിന് ഇഷ്ടമില്ല എങ്കിൽ എനിക്ക് ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരണമേ. നമ്മുടെ ആവശ്യം സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങേ മഹത്വത്തിനായി ഞാൻ നിർവഹിക്കുന്ന ഈ നവനാൾ വഴി അങ്ങയുടെ മാധ്യസ്ഥരുള്ള എന്റെ വിശ്വാസം പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുകുമാരൻ തിരുവതിരത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകികമായ സ്നേഹത്തിന്റെ മഹിമയ്ക്കായി എന്റെ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള എന്റെ വണക്കം കുറിക്കുവാൻ ഞാനിതാ എന്റെ ഹൃദയവികാരങ്ങളൊക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്ന രീതിയിൽ നിനക്ക് കാഴ്ചവെക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവുകയും ശ്രീലങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവരുടെ വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു.
സ്തുതി കർത്താവ് നിന്നോട് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടവളാവും അങ്ങയുടെ നിർബലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയ വിധവയായ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നന്മാരുടെ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടവളാവും അങ്ങയുടെ നിർബലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയ വിധവയായ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നന്മാരുടെ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടവളാവും അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയ വിധവയായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നന്മാരുടെ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടണം അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയ വിധവയായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് തന്നെ അഭിവാദനം ചെയ്ത ആദരവടക്കങ്ങളുടെ ഒന്നിച്ച് ചേർത്ത് ഞങ്ങളും ഈ അഭിവന്ദനങ്ങളെ അങ്ങ് അങ്ങ് സ്വീകരിച്ച അങ്ങയോട് കേവല മഹിമ കിരീടത്തിന് ലോകാന്ത്യം വരെ പ്രവളർത്തുന്ന രക്തഗണങ്ങളായി അവയോരോന്നും മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചന മാംസമായപ്പോൾ അങ്ങ് അനുഭവിച്ച ആനന്ദ വായ്പനെ പ്രതി ഞങ്ങൾക്ക് ലഭിച്ചിരണമേ വ്യാകുലന്മാരുടെ ആശ്വാസമായ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ ഭഗതത്തിനായി അരക്കാലം ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളെയും ഞാൻ ഈ ഉദ്ദേശത്തിനായി കാഴ്ചവെക്കുന്നു അങ്ങയുടെ ഹൃദയത്തെ എന്നെന്നും എരിയിച്ച സ്നേഹാർദ്രമായ ഈശോയുടെ ഹൃദയ സ്നേഹത്തെ പ്രതി എന്റെ എളിയ യാചനകൾ കേൾക്കണമേ എന്റെ അപേക്ഷകൾ സാധിച്ച് തരണമേ അങ്ങയോട് വിനീതമായി ഭൂലോക പാപങ്ങൾ നയിക്കുന്ന
ദൈവീ കുഞ്ഞാടേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ലോക പാപങ്ങൾ നീക്കണ ദൈവീ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാണ് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ അതിനിർമ്മലമായ മാതാവാകുക ഭാഗ്യമിട്ട കന്യകാ മേരിയ നിന്റെ അവാച്യമായ ജീവന്മാരെ തിരഞ്ഞെടുത്ത ദൈവമേ സന്തതം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്കായുള്ള പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനകൾ നീ കാരുണ്യവും സാധിച്ചു കൊടുക്കണമേ ആമേൻ ഈ ദിവസം ആയിരിക്കുന്നുവെങ്കിൽ നാളത്തെ പ്രഭാതങ്ങളാൽ സാധിക്കുന്നുവെങ്കിൽ എല്ലാം
ധാന്യമാണ്. അങ്ങയുടെ കൃപയാണ് യേശുവേ. എല്ലാത്തിനും നന്ദി. തന്നതിനൊക്കെ നന്ദി അർപ്പിക്കുന്നു. തന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ നന്ദി അറിയുന്നു. തരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്ന യേശുവേ. ആദ്യം അന്ത്യമായ ദൈവമേ, മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അവരെ സഹായിക്കുന്ന ദൈവമേ, രോഗികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെ, കൊറോണ രോഗികളെ, ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദ്രോഗികളെ, ശരീരത്തിലെ വിവിധങ്ങളായ രോഗങ്ങളാൽ വേദനിക്കുന്ന വ്യക്തികളെ, ഉള്ളകാല് വേദനിക്കുന്നവരെ, മുട്ട് തേയ്മാനുള്ള വ്യക്തികളെ, നടുവേള വ്യക്തികളെ, വയസ്സുള്ള അസുഖ വ്യക്തികളെ, കണ്ട് കാഴ്ചയില്ലാത്തവർ, ശബ്ദമില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ശരീരത്തെ തൊക്കുവേ തൊക്കിലെ അസുഖമുള്ള വ്യക്തികളെ, വെള്ളപ്പാട് രോഗങ്ങൾ, കൈകാല് പരിയപ്പുള്ള വ്യക്തികളെ, ഇവിടെ സംബന്ധമായ ബ്ലീഡ് സംബന്ധമായ രോഗസൗഖ്യം ലഭിക്കണമേ. Yeah.